എല്ലാവർക്കും ടെയിൽസ് ഓഫ് ടേസ്റ്റിലേക്ക് സ്വാഗതം. ഇന്ന് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട നാടൻ പലഹാരമായ പഴംപൊരിയാണ് തയ്യാറാക്കുന്നത്. ഇത് നല്ല സോഫ്റ്റാണ്, അതോടൊപ്പം ക്രിസ്പിനെസ്സും ഉണ്ട്. ഇതിൽ ബേക്കിംഗ് സോഡയൊന്നും ചേർക്കുന്നില്ല. അപ്പോൾ എണ്ണയൊന്നും ഒട്ടും കുടിക്കാത്ത ഈ രീതിയിലുള്ള പഴംപൊരി എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ആദ്യം നമുക്ക് മാവ് ഒന്ന് തയ്യാറാക്കാം. അപ്പോൾ അതിനായിട്ട് ഇതുപോലെയുള്ള ഒരു പരന്ന പാത്രം എടുക്കുക. അപ്പോൾ ഒരു മൂന്ന് പഴമാണ് ഞാനിവിടെ എടുക്കുന്നത്. അതിനുള്ള മാവാണ് ആദ്യം തയ്യാറാക്കുന്നത്. അതിനായിട്ട് ഒരു കപ്പ് മൈദ എടുക്കാം. അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ അരിപ്പൊടി ചേർക്കാം. ഒരു ക്രിസ്പിനെസ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ഇതിലേക്ക് ഒരു ടീസ്പൂൺ കറുത്ത എള്ള് ചേർത്ത് കൊടുക്കാം. മൂന്ന് ടേബിൾ സ്പൂൺ പഞ്ചസാര. പഞ്ചസാര നിങ്ങളുടെ പഴത്തിൻ്റെ മധുരത്തിനനുസരിച്ച് എടുക്കുക. ഇനി പഴംപൊരിക്ക് അത്യാവശ്യം കളറ് കിട്ടാനായിട്ട് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇനി ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർക്കാം. ഇത്രയും ചേർത്തതിന് ശേഷം ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ ഇഡലി മാവാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇത് അധികം പുളിയില്ലാത്ത മാവ് എടുക്കാൻ ശ്രദ്ധിക്കുക. ഇതിലേക്ക് കുറേശ്ശെ വെള്ളവും കൂടെ ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ട് ഒന്ന് കലക്കിയെടുക്കാം. ഒരു തിക്ക് ബാറ്ററായിട്ട് എടുക്കണം, എങ്കിൽ മാത്രമേ നമ്മുടെ പഴംപൊരിക്ക് കോട്ടിങ് നന്നായിട്ട് കിട്ടുകയുള്ളൂ. അപ്പോൾ മാവിൻ്റെ കൺസിസ്റ്റൻസി ഈ രീതിയിലായിരിക്കണം. അധികം ലൂസും ആവരുത്, അധികം തിക്കും ആവരുത്. ഇനി ഇത് നമുക്കൊരു 15 മിനിറ്റ് നേരത്തേക്ക് മാറ്റിവെക്കാം. ഞാനിവിടെ ഈ രീതിയിലുള്ള ഒരു മൂന്ന് പഴമാണ് എടുത്തിരിക്കുന്നത്. ഇപ്പോൾ പഴം എടുക്കുമ്പം നന്നായിട്ട് പഴുത്ത പഴം എടുക്കാൻ ശ്രദ്ധിക്കുക. എന്നാൽ ഓവറായിട്ട് പഴുത്തതും ആവരുത്. ഓവറായിട്ട് പഴുത്താൽ നമ്മുടെ പഴംപൊരിക്ക് വളരെയധികം എണ്ണ കുടിക്കും. ഇനി നമുക്ക് ഈ പഴത്തിൻ്റെ രണ്ട് സൈഡും ഒന്ന് കട്ട് ചെയ്ത് എടുക്കാം. ഇതിൻ്റെ രണ്ട് സൈഡും കട്ട് ചെയ്തിട്ടുണ്ട്. ഇതുപോലെ ബാക്കിയുള്ളത് ഒന്ന് കട്ട് ചെയ്യാം. ഞാൻ മൂന്ന് പഴത്തിൻ്റെ രണ്ട് സൈഡ് കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി ഈ പഴത്തിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് ഒന്നെടുക്കാം. ഇപ്പോൾ പഴമൊക്കെ തൊലി കളഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ പഴം ഞാനൊരു മൂന്നായിട്ടാണ് കട്ട് ചെയ്തെടുക്കുന്നത്. നിങ്ങൾക്കിത് മൂന്നായിട്ടോ അതല്ല വലിയ പഴമാണെങ്കിൽ നാലായിട്ടോ കട്ട് ചെയ്തെടുക്കാം. അപ്പം ഞാൻ ഈ രീതിയിൽ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഞാനിവിടെ പഴമെല്ലാം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഒരു 9 പീസ് കിട്ടിയിട്ടുണ്ട്. പിന്നെ നമുക്ക് പഴംപൊരി തയ്യാറാക്കണം. അപ്പോൾ നമ്മുടെ മാവൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് മാവൊക്കെ കലക്കി വെച്ചിട്ട്. അപ്പോൾ ഇത് നമുക്ക് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഒരു പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വെളിച്ചെണ്ണയാണ് പഴംപൊരി തയ്യാറാക്കാൻ നല്ലത്. അപ്പോൾ എണ്ണ നന്നായിട്ട് ചൂടാവണം. ഇനി നമുക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ച ഓരോ പഴവും ഈ ബാറ്ററിൽ നന്നായിട്ട് കോട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ഈ മാവൊക്കെ നന്നായിട്ട് പഴത്തിൽ പിടിച്ചിരിക്കണം. അപ്പോൾ ഇതുപോലെ നന്നായിട്ട് ഡിപ്പ് ചെയ്തെടുക്കുക. ഇതിന് ശേഷം നമുക്ക് നന്നായിട്ട് ചൂടായ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഈ പഴം ഇടുന്നതിന് മുമ്പ് ഹൈ ഫ്ലെയിമിൽ വെച്ച് തന്നെ എണ്ണ ചൂടാക്കുക. പഴം ഇട്ടതിന് ശേഷം ഒരു മീഡിയം ഫ്ലെയിമിൽ ഫ്രൈ ചെയ്തെടുക്കണം. ഇല്ലെങ്കിൽ നമ്മുടെ ഈ പഴംപൊരിയുടെ പുറം ഭാഗം പെട്ടെന്ന് ഫ്രൈ ആവുകയും ഉൾവശം നന്നായിട്ട് വെന്ത് വരത്തുമില്ല. ഇനി ഇതൊന്ന് തിരിച്ചിടാം. എന്നിട്ട് ഒന്നുകൂടെ ഒന്ന്
കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ രണ്ട് സൈഡും നന്നായിട്ട് ഫ്രൈ ആയി വരണം. അപ്പോൾ ഇടയ്ക്ക് ഇതുപോലെ രണ്ട് സൈഡും ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുക. അപ്പോൾ ഇതൊക്കെ ഒന്ന് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് എടുക്കാം. പഴമൊക്കെ നന്നായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. അപ്പോൾ ഈ രീതിയിൽ നമുക്ക് ബാക്കിയുള്ളതും ഫ്രൈ ചെയ്തെടുക്കാം. നമ്മുടെ പഴംപൊരിയൊക്കെ നന്നായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. അതുപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. താങ്ക് യു.